വെൽക്കം ടു റോസ്ഫോർ കിഡ്സ്. മഴക്കാലത്ത് നമുക്ക് ഡെൻഡ്രോബിയത്തിന് എന്തൊക്കെ വളങ്ങൾ കൊടുക്കാം? ഞാൻ ഇവിടെ കൊടുക്കുന്ന വളങ്ങളാണ് ഇവിടെ പറയുന്നത്. മഴക്കാലത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അധികവും കെമിക്കലായിട്ടുള്ള വളങ്ങളാണ് കൊടുക്കാറ്. അതിവിടെ ഞാൻ കൊടുക്കുന്നത് അക്കാലത്ത് കൊടുക്കുന്നത് 19:19:19 NPK അത് കൊടുക്കാറുണ്ട്. അത് ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും ഒക്കെ നല്ലത് തന്നെയാണ്. മഴക്കാലത്ത് നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ തിളപ്പിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഴത്തൊലി പിന്നെ ഏതെങ്കിലും വെജിറ്റബിൾസിൻ്റെ തൊലിയൊക്കെ ഇണങ്ങിയ അത് നമ്മൾ ഒന്ന് തിളപ്പിക്കാം. തിളപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ജൈവവളങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ തിളപ്പിച്ച് അത് ഡൈലൂട്ട് ചെയ്ത് പിന്നെ അതിൽ കുറച്ച് സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗസൈഡ് അല്ലെങ്കിൽ നീം ഓയിൽ ഈ വേപ്പെണ്ണ ഒരു തുണ്ടൊഴിച്ച് നമ്മൾ സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ രോഗങ്ങൾ മഴക്കാലത്താണല്ലോ അധികം വരുന്നത്, അധികം രോഗങ്ങൾ മഴക്കാലത്ത് തന്നെയാണ് ഉണ്ടാവണ. പെല്ലോസിസിൻ്റെ ഡെൻഡ്രോബിയ നമുക്ക് എങ്ങനെയും നശിച്ചു പോകുന്നില്ല, അതിൻ്റെ കട ഉണ്ടാവും. ഇപ്പം നമുക്ക് ഡെൻഡ്രോബിയം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് കേട്ടോ. ഈ സമയത്ത് നമ്മളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഉണ്ടാവും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളം ഗോമൂത്രമാണ് കേട്ടോ. അത് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. അത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ തേങ്ങാവെള്ളവും കൊടുക്കാം കേട്ടോ. നല്ല വെയിലുള്ള ദിവസം ഡെൻഡ്രോബിയത്തിന് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് നല്ല വെയിലുള്ള ദിവസേ നമ്മൾ ആദ്യം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യാം. എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമ്മളിതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വളങ്ങൾ പൊട്ടറ്റോയുടെ തൊലിയൊക്കെ നമുക്ക് അല്ലാതെ ബീട്രൂട്ട് കാരറ്റിൻ്റെ തൊലിയൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് തിളപ്പിച്ച് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇത് മഴക്കാലത്തായാലും കുഴപ്പമില്ല കേട്ടോ. നന്നായി തിളപ്പിച്ച് കൊടുത്ത് തിളപ്പിച്ച് കൊടുത്താൽ മതി. പിന്നെ ഡെൻഡ്രോബിയ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് തണലത്ത് വയ്ക്കാൻ നോക്കാം. തണലത്ത് വയ്ക്കുമ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെയിലത്തേക്ക് കൊണ്ടുവന്നാൽ മതി. പിന്നെ നമ്മളുടെ ഈ കുറ്റികൾ മാറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മുറിച്ചൊക്കെ വെച്ച് നമുക്ക് ഇപ്പോൾ പ്രിപ്രകേഷൻ നടത്താണ്ടോ. പിന്നെ നമ്മൾ മാസത്തിലൊരിക്കുക ഒക്കെ നമ്മൾ ഏതെങ്കിലും ഫംഗസൈഡ് സാഫോ എൻഡോഫിലോ ഏതെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കണം, നല്ലത് തന്നെയാണ്. ഫ്ലവറിങ്ങിനും ഈ ടൈം നല്ലത് തന്നെയാവും. ഇപ്പോൾ ഒക്കെ സ്പൈക്കുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫ്ലവറിങ് ഓർക്കിഡ് ഡെൻഡ്രോബിയ എല്ലാ സമയവും ഫ്ലവർ വരും കേട്ടോ. ടൈമിങ് ടൈമൊന്നും ഇല്ല അതിന്. അതിൽ ഇപ്പോൾ ഇത്തിരി ഇപ്പോൾ വന്നു തുടങ്ങാൻ റൈൻഡ് കൂടുതൽ. നല്ല മഴക്കാലത്ത് നന്നായി വളം ചെയ്ത പ്ലാന്റൊക്കെ നല്ല ഗ്രോത്ത് പ്ലാന്റിനൊക്കെ നല്ല ഗ്രോത്ത് വരും കേട്ടോ.
പിന്നെ ചാണകം, ഉണക്ക ചാണകപ്പൊടി വെള്ളത്തിലിട്ട് നമുക്ക് അതും നല്ല തന്നെയാണ് അത് കൊടുക്കുന്നത്. നാളികേരം വെള്ളം പുളിപ്പിച്ച് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലോണം വേരൊക്കെ വന്ന് ഇളകൾ വരും കേട്ടോ. ഡെൻഡ്രോബിയത്തിൽ നല്ലോണം ഇളകളൊക്കെ കാണാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ എങ്ങാനും ഫംഗല് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പോട്ടി മിക്സൊക്കെ മാറ്റി നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്ലാന്റ് നന്നായി വളരുള്ളൂ, അല്ലെങ്കിൽ ആ പ്ലാന്റ് അവിടെ അതിലിരുന്ന് നശിച്ചു പോവും. ഈ കരിക്ക ഞാനിവിടെ തൊണ്ട് കഷ്ണമൊന്നും വെക്കാറില്ല, അധികവും വെക്കുന്നത് കരിക്കട്ടി ഓടും കഷ്ണമാണ് കേട്ടോ. അതിൻ്റെ പോട്ടിങ് ഉണ്ടോ തൊണ്ടും കഷ്ണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഫംഗൽ ഇൻഫെക്ഷൻ. പക്ഷേ ഞാൻ പ്ലാന്റ് ചകിരിനാരിൽ കെട്ടി വെക്കാറുണ്ട്. അത് അതേ ചകിരിനാര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം വെള്ളത്തിലിടും, എന്നിട്ട് എന്നിട്ട് ഫംഗസൈഡിലും ഉണക്കി വെച്ചിട്ടാണ് ഞാനിവിടെ ചകിരിനാരായാലും ഉപയോഗിക്കുള്ളൂ, നാര് ചകിരിനാര്. അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഞാൻ ഈ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന പ്ലാന്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം അങ്ങനെയാണ്. അല്ലാണ്ട് ഈ ചട്ടിയിൽ ഈ തൊണ്ട് കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വരും എന്തെങ്കിലും. ഇപ്പോൾ കരിക്കട്ടി ഓടും കഷ്ണമെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഓർക്കിഡ് ബൂൺ കൊടുക്കാം, ഗ്രീൻ കെയർ കൊടുക്കാം, ഇതൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും എൻ പി കെ 13, 27, 27 ഒക്കെ നല്ലത് തന്നെയാണ്. അല്ലാതും മാറി മാറി നമുക്ക് കൊടുക്കാം കേട്ടോ. ഒരു വളം കൊടുത്തു കഴിഞ്ഞ് ഒരു ഇപ്പോൾ ഈ കെമിക്കൽ ആണെങ്കിൽ ഒരാഴ്ച നമ്മൾ കൊടുക്കണമെങ്കിൽ പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വേറെ വളം കൊടുക്കണ്ടോ, അതാണ് നല്ലത്.